ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഓക്കെ, നല്ല കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിനുമുമ്പിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഒരു പാനിൽ 1.5 സ്പൂൺ പശുവിൻ നെയ്യ് ഇട്ടിട്ട് ഉണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ആകുന്ന സമയം നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഉള്ളി പൊരിച്ചെടുക്കാനുള്ള ഒരു ഓയിലാണിത്. അപ്പോൾ ഓക്കെ, കുറച്ച് നല്ലവണ്ണം ഓയിലുണ്ട്. പശുവിൻ രണ്ടും കൂടി ഉണ്ട്, പശുവിൻ നെയ്യും ഓയിലും രണ്ടുമാണ്. ഇനി ഒരു 3 വലിയ ഉള്ളിയാണ് നേർങ്ങനെ മുറിച്ച് അതിനിത് പൊരിച്ച് കോരണം. ഓക്കെ, അത് റെഡിയാകുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് 3 വലിയ തക്കാളി ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളായി തന്നെ മുറിച്ചിട്ടിട്ടുണ്ട്. അതിനി ഇതൊന്നും ഈ ഓയിലോ വെള്ളമോ ഒന്നും ഇട്ടിട്ടില്ല. അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചെമ്മീനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി അങ്ങനെ മസാലസെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊരിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, തക്കാളി വെള്ളമൊന്നും വേണ്ട, ഇതിങ്ങനെ വെന്ത് വന്നോളും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത് നല്ലോണം മൊരിച്ച് വെച്ച ഉള്ളി റെഡിയായിട്ടുണ്ട്, മൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാനിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്ത് കോരാം. ഓയിലുണ്ടല്ലോ, ഉള്ളി മൊരിച്ച ബാക്കി ഓയിലാണ്, പശുവിൻ നെയ്യും ഓയിലും രണ്ടും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് വറുത്ത് കോരാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ടിട്ട് വറുത്ത് കോരാം. ഓക്കെ, കിസ്മിസും ഒന്ന് റെഡിയായി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. ഓക്കെ, ഞാനിത് വറുത്ത് കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ തന്നെ ഓയിലുണ്ട്, അപ്പോൾ നമുക്കിതിൽ ഫ്രൈ ചെയ്ത് കോരാം. കുറച്ച് വലിയ ചെമ്മീനാണ്. ഓക്കെ, നമുക്കിപ്പോൾ ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഇല്ല സാധനം വെച്ച് ഉണ്ടാക്കുക, അതാണ്. അപ്പോൾ തക്കാളി നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ട. അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇനി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് പിടിക്കട്ടെ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ ഒക്കെ ഒരു കുത്തൽ മണവും കൂടെ മാറിക്കിട്ടാനുണ്ട്. ഓക്കെ, ഇതൊന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഗരം മസാലയാണ് കുറച്ചും കൂടി ആഡ് ചെയ്യുന്നത്. നല്ലപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. റെഡിയാവട്ടെ, മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ റെഡിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ ചെമ്മീൻ പൊരിഞ്ഞ് വെന്ത് പൊരിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും ആ മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലുള്ള ആ മസാലക്കൂട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വറുത്ത് കോരി വെച്ച ഉള്ളി, നേരത്തെ മുരിച്ച് കോരി വെച്ച ഉള്ളിയാണ് ഇനിയിപ്പോൾ ഇതിട്ട് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കുറച്ച് ബാക്കി വെച്ച് അവിടെ എടുത്ത് വെക്കണം. നെയ്ച്ചോറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നെയ്ച്ച് ദമ്മിടുമ്പം അത് ആവശ്യമുണ്ടാവും. അപ്പോൾ ഓക്കെ, മല്ലിയിലയും കൂടി ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ ടേസ്റ്റി ആവുമായിരുന്നു. പുറത്ത് പോയി വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മസാല റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ആക്കുന്ന ടൈമിൽ തന്നെ ഞാൻ 1 കിലോ അരിയെടുത്ത്, ജീരകശാല അരിയെടുത്ത് നെയ്ച്ചോറും കൂടെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കാണിക്കാൻ പറ്റിയിട്ട് എന്താ പെട്ടെന്ന് എടുക്കാൻ തീരുമാനിച്ചതാണ് വീഡിയോ, അതുകൊണ്ട് എല്ലാം കൂടി ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ, കുഴപ്പമില്ല, നെയ്ച്ചോറ് എല്ലാവരും വെക്കുന്നതല്ലേ. അപ്പോൾ ഒക്കെ നെയ്ച്ചോറ് തിളച്ച് റെഡിയായി വരുന്നുണ്ട്, വെള്ളം തിളക്കുന്നുണ്ട്, റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്, മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. ആദ്യം ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് ഫസ്റ്റ് കുറച്ച് പശീൻ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മസാല ഉള്ളത്. മൊത്തത്തിൽ നമ്മളങ്ങ് നിരത്തുകയാണ്. ഓക്കെ, നമ്മളങ്ങ് നിരത്തുകയാണ്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 ലെയറാക്കി ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം പകുതി നെയ്ച്ചോറ് മാത്രം മേലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ എന്തായാലും കുഴപ്പമില്ല, അത് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. പിന്നെ മൊരിച്ച് മാറ്റി വെച്ച ഉള്ളി കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറിക്കൊടുക്കാം. ഓക്കെ, അതും കൂടെ വിതറിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ വിതറിക്കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്ച്ചോറ് കൂടി, പകുതി നെയ്ച്ചോറ് മാത്രമേ ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള നെയ്ച്ചോറ് കൂടി ഇതിൻ്റെ മേലെ ഇട്ട് നമുക്കിതൊന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ കാഷ്യൂണട്ടും കിസ്മിസും ഇടണമായിരുന്നു, പക്ഷെ മറന്നുപോയി. കുഴപ്പമില്ല, അടുത്ത ലെയറിൽ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് അതൊക്കെ എല്ലായിടത്തും വരും. ഇപ്പം ഫുഡ് കളറും കുടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഗരം മസാല കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുറിച്ച് മാറ്റി വെച്ച ഉള്ളി കൂടി അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങിങ്ങായി ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരി വെച്ചതായിരുന്നു, അതും കൂടി ഇതിൻ്റെ മേലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതൊരു ചെറിയ തീയിൽ ദമ്മാക്കിയിട്ട് ഒരു 20 മിനിറ്റ് വെക്കേണ്ടതുണ്ട്. മേലെ ഒരു വലിയ പാത്രം എടുത്ത് വെച്ചാലും മതി. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ദമ്മ് തുറക്കാം. ഓക്കെ, നമ്മൾ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ.